അപ്പോഴേക്കും ആ സംഗതി എന്ന് പറയുന്നത് ഇവിടെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു സിനിമാ വ്യവസായത്തെ ഈ യൂത്ത് താരങ്ങൾ യഥാർത്ഥത്തിൽ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഒരു ലൊക്കേഷനിൽ വരുന്നത് താമസിച്ചാണ്, അവരെ അനാസ്ഥയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. സാർ എങ്ങനെയാണ് നോക്കിയത്? അനുഭവം എങ്ങനെയാണ്? അല്ല, അവർ താമസിച്ച് വരുന്നതെന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമായിരിക്കാം. ലഹരി ഉപയോഗിച്ചിട്ടാണ് വരുന്നതെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടൊന്നും ഒരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒരു പാട്ടുപാടാനൊക്കെ പറ്റില്ല, അല്ലാതെ ഒരു സിനിമയിലെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇവർ മദ്യപിച്ചാൽ പോലും ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വളരെ കോൺഷ്യസായി ചെയ്യേണ്ട ഒരു കാര്യമാണ്, മുട്ടിക്കളിയല്ല. അതിൽ ഡയലോഗ് പറയാനുണ്ടാവും, ആക്ഷൻ ഉണ്ടാവും, ഫൈറ്റൊക്കെ. അപ്പോഴൊന്നും ലഹരിയൊന്നും അതിനൊന്നും സഹായകമായ ഘടകമേ അല്ല. അപ്പം നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഈ കംപ്ലൈൻറ്റ് വന്നത്. അത് നിർമ്മാതാക്കളോടൊന്ന് ചോദിക്കണം, ആരൊക്കെയാണ് എന്ന് പറയുന്നത്. വെറുതെ നമ്മൾ ശൂന്യാകാശത്തേക്ക് വെടിവെച്ചിട്ട് കാര്യമില്ല. സ്പെസിഫിക് ആയിട്ട് തന്നെ ആൾക്കാർ അതുകൊണ്ട് അവരെ ഞങ്ങൾ പടത്തിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിയും. ജനറലൈസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇപ്പം അമ്മയിൽ സാറും കൂടെ അടങ്ങുന്ന ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ. ആ ഒരു അമ്മയുടെ സംഘത്തിൽ ഞാനില്ല, അമ്മയുടെ ഒരു മെമ്പർ മാത്രമേ. സംഘം എന്ന് പറയുമ്പോൾ ഭരണസമിതിയിൽ ഞാൻ അതിൽ ഭരണസമിതിയിലില്ല. മീൻസ് ആ ഒരു ഓർഗനൈസേഷൻ പാർട്ടാണ്. ഓർഗനൈസേഷൻ ഇപ്പം നിലവിൽ അമ്മയുടെ യഥാർത്ഥത്തിൽ ഇവിടെ ലഹരി യൂസ് ചെയ്യുന്ന യുവ നടന്മാരുടെയൊക്കെ ലിസ്റ്റ് ഉണ്ട്. അത് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് പാസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ബേസിക്കലി സത്യം പറഞ്ഞാൽ ടീനേറ്റവും യഥാർത്ഥത്തിൽ അമ്മയുടെ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് ഈ സിനിമയിലേക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മകനെ ഒരു മികച്ച എന്താ വലിയ താരത്തിൻ്റെ സിനിമയിലേക്ക് ക്ഷണിച്ചിട്ട് യഥാർത്ഥത്തിൽ പുള്ളി വിട്ടില്ല. കാരണം സിനിമയിലേക്ക് മകനെ വിടാൻ പേടിയാണ്, അത്രത്തോളം ഉണ്ട് ഇവിടുത്തെ ലഹരിയുടെ ഉപയോഗം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടീനേറ്റോമിനോട് ചോദിക്കേണ്ടതാണ്. മകനെ സിനിമയിൽ വിടാതിരിക്കുന്നതിനെ പറ്റി എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ മകനെ പറ്റിയാണ് എനിക്ക് പറയാൻ പറ്റും. ടീനി ടോമിനോട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഇപ്പൊ താങ്കളോട് അടങ്ങുന്ന ഒരു സിനിമാ ലോകത്തെ യഥാർത്ഥത്തിൽ ഇത് എന്താണ് അതിനെ ചിത്രീകരിക്കുന്നത്, പുറം ലോകത്ത് ചിത്രീകരിക്കുന്നത് മോശമായിട്ട് വരില്ല? വളരെ മോശമായിട്ടാണ്, വളരെ മോശമായിട്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ജനറലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ രാഷ്ട്രീയക്കാരിലും ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവാം, മദ്യപിക്കുന്നവരുണ്ടാവാം. അപ്പൊ മൊത്തം നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. എത്രയോ ആൾക്കാർ ഇതൊന്നും അല്ലാത്ത ആൾക്കാരുണ്ടാവാം. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ വ്യക്തമാക്കണം. അല്ലെങ്കിൽ കാടടിച്ച് വെടിവെക്കുക എന്ന് പറയും. അത് വെറുതെ ഇരുന്ന പ്രശസ്തിക്കോ അതൊക്കെ വേണ്ടി ചെയ്യുന്നതല്ല. അത് ശരിക്കും അമ്മ സംഘടന തന്നെ കിലിട്ടോവനോട് ചോദിക്കേണ്ടതാണ്. ചോദിച്ചിട്ട് അത് തെറ്റുണ്ടെങ്കിൽ തെറ്റാന്ന് പറയണം, പറഞ്ഞ തെറ്റായി പോയെങ്കിൽ അങ്ങനെ പറയണം, അല്ലെങ്കിൽ തന്നെ ആളെന്ന് പറയണം. പക്ഷേ നിരന്തരമായി അമ്മാപാരമായിട്ടുള്ള എന്താ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഇപ്പോൾ ബാബുരാജ് പ്രതികരിച്ചിരുന്നു, ഇത്തരത്തിലുള്ള നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അപ്പം യഥാർത്ഥത്തിൽ പൊതുസമൂഹം നോക്കാൻ നേരത്തെ ഇവിടുത്തെ താരങ്ങൾക്കോ ഇല്ലെങ്കിൽ സിനിമാ ലോകത്തിനോ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നല്ലേ യഥാർത്ഥത്തിൽ വിചാരിക്കേണ്ടി വരിക? സിനിമാ ലോകത്ത് മാത്രമല്ല, മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. സാമൂഹ്യ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളല്ലേ. പക്ഷേ ഔദ്യോഗിക ഭാരവാഹികൾ ഇങ്ങനെ സഹപ്രവർത്തകരെ പറ്റി ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കൃത്യമായി അറിഞ്ഞിട്ട് വേണം പറയാൻ. അമ്മ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഒരു വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തിയായി പോയി.